പടം ചെയ്തപ്പോ മരുമായത്തിന്റെ ഷൂട്ട് എങ്ങനെ നടക്കുന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഓട്ടോക്കാരൻ സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കോഴിക്കോട് തന്നെയല്ല കേട്ടോ, കോഴിക്കോട് സംസ്ഥാന കലോത്സവം നടക്കുന്ന വേദിയിലാണുള്ളത്. അവിടെ കാവ്യകേളി എന്ന പരിപാടി നടക്കുന്നുണ്ട്, നമുക്കത് കാണാം. അപ്പൊ ഗൈസ്, നമ്മള് കവികളി കണ്ടു. അപ്പൊ നമുക്ക് അടുത്തത് നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പൊ ഗൈസ്, കുട്ടികളുടെ നാടകം നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പൊ നമുക്ക് നേരെ നാടകം നടക്കുന്ന സ്റ്റേജിലേക്ക് പോകാം. നമുക്ക് ഒരുപാട് നാടക കലാകാരന്മാരൊക്കെ പരിചയപ്പെടാനുണ്ട്. ഹലോ, എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടികള്? അടിപൊളിയായിട്ടല്ലേ? എന്താ കണ്ടോ, നാടകത്തിൻ്റെ പോക നമ്മള് അലുവ കൊടുക്കുന്നുണ്ട്. ആ, എല്ലാം ഉണ്ട്. ഓക്കെ ബോസ്, എല്ലാവർക്കും നാടകം കാണാൻ വന്നപ്പം രണ്ട് നാടക പ്രവർത്തകരെ കിട്ടി. രമേശ് ചേട്ടൻ പുല്ലമ്പള്ളിയും നമ്മുടെ സെക്രട്ടറി വിനോദ് നേരാട്ടും കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് നാടകത്തെക്കുറിച്ച്, എന്താ പറയുന്നത്? നാടകത്തെക്കുറിച്ച് ഇവിടെ വന്നതിന് ശേഷം ഒന്നാമത്തെ നാടകം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, എങ്കിലും രണ്ടാമത്തെ നാടകത്തിലാണ് എത്തി നിൽക്കുന്നത്. ഹൈസ്കൂൾ നാടകം ഒരുപാട് പ്രതീക്ഷയിലാണ് വന്നത്. കാരണം ഹയർ സെക്കൻഡറി നാടകങ്ങളെക്കാളും എല്ലായ്പ്പോഴും മികച്ച നിൽക്കുന്നത് ഹൈസ്കൂൾ നാടകങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ നാടകം പല പ്രാവശ്യം കണ്ട് അടുത്ത ഒന്നാണ്. വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു പ്ലേ ആണ്. മുമ്പ് ഒരിക്കലും നല്ല രീതിയിൽ അംഗീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അതേ രീതി പിന്തുടർന്നുകൊണ്ടാണ് ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മടുപ്പ്, അതുകൊണ്ടാണ് പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. അടുത്ത നാടകം മുതൽ നല്ല നാടകം അതിലാണ് നിൽക്കുന്നത്. നമ്മുടെ സെക്രട്ടറി എന്ത് പറയും സർ? രമേശ് പുള്ളപ്പള്ളി പറഞ്ഞ അതേ അഭിപ്രായം തന്നെ എനിക്ക് പറയാം. ഹൈസ്കൂൾ നാടകത്തിന് കാണികൾ ധാരാളമുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തിന് യാന്ത്രികതയാണ്. കുട്ടികളുടെ നാടകം എങ്ങനെയാണോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. അതിയാന്ത്രികത കൊണ്ട് സംഗീതം കൊണ്ട് നാടകത്തെ പിടിച്ചു നിർത്തുന്ന രീതിയാണ്. കുട്ടികളുടെ നാടകം വ്യത്യസ്തമായ ഒരു സാധനം വേണം, അത് കണ്ടെത്തണം. ഇതിന്റെ അർത്ഥം എന്തായാലും നമുക്ക് അടുത്ത നാടകത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, രണ്ടുപേർക്കും നന്ദി. Thank you.
ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം നന്നായിട്ടോ, നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവിടെയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആണ് കേട്ടോ. ഓക്കെ ശരി, നമ്മുടെ നേരത്തെ കണ്ട നാടകത്തിലെ സംവിധായകൻ എന്താ പേര് സാർ? വിഷ്ണു വിനയൻ. ആ എവിടെയാണ്? നല്ല സബ്ജക്റ്റ് ആയിരുന്നു അല്ലേ, നല്ല സബ്ജക്റ്റ്, നന്നായിട്ട് കോമഡിയിൽ കൂടി നിങ്ങളത് അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ശരി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഒരാൾ പരിചയപ്പെടുത്തരാം. നമ്മുടെ മൂസക്കൻ നമ്മളോട് കൂടെയുണ്ട്. ഇവിടെ വന്നപ്പോൾ മൂസക്കനെ കണ്ടു, നാടകവീതി നടക്കുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പോൾ നമ്മൾ മൂസക്കൻ നമ്മളോട് ചേരുകയാണ്. ഇതാ മൂസക്ക ഇവിടെ റെഡിയായിരിക്കുന്നുണ്ട്, ഇതാ റെഡിയാകുന്നുണ്ട്. നമുക്ക് മൂസക്കൻ്റെ കാര്യങ്ങൾ വിനാട്ടാ വിനാട്ടാ. അപ്പോൾ മൂസക്ക ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം മൂസക്കനെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഓക്കെ, നമുക്ക് മൂസക്കൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വിനോദ് വിനോദട്ടെ കിട്ടിയിട്ടുണ്ട്. വിനോട്ട് എന്തൊക്കെയാണ് വിശേഷം? നമസ്കാരം എല്ലാവർക്കും. ഓട്ടോക്കാരെ തുത്തിയതാണ് ചാനൽ, നിങ്ങളൊക്കെ നമുക്ക് ആശ്വാസം അർപ്പിച്ച് പോയല്ലേ, ഇപ്പോഴാണ് കിട്ടിയത്. സംസ്ഥാന ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? ഏതൊക്കെയാണ് പടം ചെയ്തത്? ഇപ്പം മരുമായത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഉണ്ടല്ലേ, എല്ലോ ഹാപ്പി. ഞാനൊരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ കേട്ടോ നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾ ക്രിട്ടിക്കലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇവിടുന്ന് കണ്ടല്ലേ ഒരുപാട് കാലത്തിന് ശേഷം, എം എ ടു മൂസയിൽ നിന്ന് കണ്ടതിന് ശേഷം ഇവിടുത്തെ നമുക്ക് എന്താ കിട്ടും. ഓക്കെ കേട്ടോ, ശരി താങ്ക് യു. നമ്മൾ ഇവിടെ വിടുകയാണ്. എന്തായാലും ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെട്ടു. നമുക്ക് ആശംസ അർപ്പിച്ച വിനോദേട്ടന് ഒരുപാട് നന്ദി. അദ്ദേഹത്തെയും വീണ്ടും കാണാൻ കഴിഞ്ഞു, വളരെയധികം സന്തോഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോ കിട്ടൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.